നമസ്കാരം ചെറിയൊരു ഇടവേളയിലാണ് ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഏകദിന പരമ്പരയിലെ തോൽവി സാരമായിട്ടാണ് ടീമിനെ ബാധിച്ചിരിക്കുന്നത് അടുത്ത ഒരു മാസത്തോളം ടീമിന് മത്സരങ്ങളൊന്നും ഇല്ല സെപ്റ്റംബറിലാണ് ഇനി ഇന്ത്യ മത്സര രംഗത്തേക്ക് മടങ്ങിയെത്തുക ബംഗ്ലാദേശുമായി നാട്ടിൽ ടെസ്റ്റ് ടി ട്വന്റി പരമ്പരകളാണ് ഇന്ത്യയെ കാത്തിരിക്കുന്നത് രണ്ട് ടെസ്റ്റുകളും തൊട്ടു പിന്നാലെ മൂന്ന് ടി ട്വന്റികളും ബംഗ്ലാദേശ് ടീം ഇന്ത്യയിൽ കളിക്കുന്നതാണ് ഒക്ടോബർ ആറിനാണ് ടി ട്വന്റി പരമ്പര തുടങ്ങുന്നത് ലങ്കയ്ക്കെതിരെ സമാപിച്ച മൂന്ന് ടി ട്വന്റികളുടെ പരമ്പര പുതിയ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന് കീഴിൽ ഇന്ത്യ തൂത്തുവാരിയിരുന്നു ബംഗ്ലാദേശിനെതിരെ നാട്ടിലും സമാനമായൊരു ആധികാരിക പ്രകടനമായിരിക്കും ഇന്ത്യൻ ടീം ലക്ഷ്യമിടുക മൂന്ന് മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പരയിൽ ഇന്ത്യൻ ടീമിൽ ആരൊക്കെയാകും ഇടം പിടിക്കുകയെന്ന് നമുക്കൊന്ന് നോക്കാം കഴിഞ്ഞ ലങ്കൻ പര്യടനത്തിൽ കളിച്ച ടീമിൽ ചില മാറ്റങ്ങൾ എന്തായാലും പ്രതീക്ഷിക്കാം ചില പുതുമുഖ താരങ്ങളെ കോച്ച് ഗൗതം ഗംഭീർ ഈ പരമ്പരയിൽ പരീക്ഷിക്കാനും ഇടയുണ്ട് സൂര്യകുമാർ തന്നെയായിരിക്കും ഈ പരമ്പരയിൽ ഇന്ത്യയെ നയിക്കുക വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ പുതിയ വൈസ് ക്യാപ്റ്റനായി ശുഭ്മൻ ഗില്ല ഈ റോളിൽ തന്നെ തുടരുകയും ചെയ്യും ഓപ്പണിംഗിൽ ഗില്ലിന്റെ പങ്കാളി മറ്റൊരു വെടിക്കെട്ട് ബാറ്ററും യുവതാരവുമായ യശോസ് ജയ്സ്വാളായിരിക്കും മൂന്നാം സ്ഥാനത്ത് വിക്കറ്റ് കീപ്പർ ഋഷഭ് പന്ത് കളിക്കാനാണ് സാധ്യതകൾ ടീമിലെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറും അദ്ദേഹം തന്നെയായിരിക്കും ആരാകും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായി വരിക എന്നതാണ് പ്രധാന ചോദ്യം ലങ്കക്കെതിരെ ഈ റോള് സഞ്ജു സാംസണിനായിരുന്നു പക്ഷേ ബംഗ്ലാദേശിനെതിരെ അദ്ദേഹത്തെ പരിഗണിക്കുമോ എന്ന കാര്യം സംശയമാണ് കാരണം ലങ്കയ്ക്കെതിരെ കളിച്ച രണ്ട് മത്സരങ്ങളിലും അദ്ദേഹം റൺസൊന്നും എടുക്കാതെയാണ് പുറത്തായത് രണ്ട് തുടർ രേഖകളുമായി മോശം ഫോമിൽ നിൽക്കുന്ന സഞ്ജുവിന് വീണ്ടും ഒരു അവസരം ലഭിക്കുമോ എന്ന് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ഗംഭീറിന് അദ്ദേഹത്തിന്റെ കഴിവിൽ നേരത്തെ തന്നെ വലിയ മതിപ്പാണ് ഉള്ളത് ഈ കാരണം കൊണ്ട് മാത്രം ഒരു പരമ്പരയിൽ കൂടി സഞ്ജുവിന് നറുക്ക് വീണേക്കും എന്നാൽ അദ്ദേഹം ടീമിൽ വേണ്ട എന്ന മുഖ്യ സെലക്ടറോ ആയ അജിത് തകാർക്കാർ തീരുമാനിച്ചാൽ പകരം ആരെ എടുക്കും എന്നതും ഒരു ചോദ്യമാണ് ജിതേഷ് ശർമ്മ ഇഷാൻ കിഷൻ എന്നിവരാണ് പരിഗണിക്കാവുന്ന മറ്റു വിക്കറ്റ് കീപ്പർമാർ ഇഷാൻ കുറച്ചു കാലമായി ദേശീയ ടീമിന്റെ ഭാഗമല്ല ജിതേഷ് ശർമ്മയാകട്ടെ ഐ പി എല്ലിൽ അടക്കം സമീപകാലത്തൊന്നും ശ്രദ്ധേയമായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ സഞ്ജുവിന് വീണ്ടും നടക്ക് വീണേക്കുകയും ചെയ്യും ഓൾറൗണ്ടർമാരായി ടീമിൽ ഉണ്ടാവുക ഹർദിക് പാണ്ഡേയും യുവതാരം റയാൻ പരാഗുമായിരിക്കും വാഷിംഗ്ടൺ സുന്ദറും സ്ഥാനം നിലനിർത്തും ലങ്കക്കെതിരായ കഴിഞ്ഞ പരമ്പരയിലൂടെ അരങ്ങേറിയ പരാഗ പ്രതീക്ഷ നൽകുന്ന പ്രകടനമാണ് നടത്തിയത് ഫിനിഷറായി പതിവ് പോലെ റിങ്കു സിംഗ് ടീമിൽ തുടരുന്നതായിരിക്കും ലങ്കക്കെതിരെ ടീമിലുണ്ടായിരുന്ന ശിവം ദുബായ്ക്ക് പകരം വെങ്കടേഷ് അയ്യനെ ഗംഭീർ പരീക്ഷിക്കാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ ഐ പി എല്ലിൽ ഗംഭീറിന് കീഴിൽ കസറിയ താരമാണ് വെങ്കടേഷ് ബൌളിങ്ങിൽ ഖലീൽ അഹമ്മദിന് പകരം ഹർഷിത് റാണയും ടീമിലേക്ക് വന്നേക്കും